ടയറിൻ്റെ വിയർ ആൻഡ് ഇയർ കുറയും, അതുപോലെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടും. അതുപോലെ ഈ സ്റ്റെബിലിറ്റിയും വിയർ ആൻഡ് ഇയർ ഒക്കെ കുറയുന്ന അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാം വാഹനത്തിൻ്റെ സ്പീഡ് എന്താണ്, വാഹനം എങ്ങനെ ഓടിക്കുന്നു, അതുപോലെ ഫ്യൂവൽ എപ്പോൾ അടിച്ചു, ആ ഒരു ഫ്യൂവൽ എന്ത് മൈലേജ് കിട്ടി, വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ, ആ കാര്യങ്ങളെല്ലാം ജി പി എസ് വഴി വാഹനത്തിൻ്റെ ഓണറിന് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 വർഷം അല്ലെങ്കിൽ 120,000 കിലോമീറ്റർ യാതൊരു സർവീസ് കോസ്റ്റും വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ഈവൻ നമുക്ക് ഓയിൽ ചേഞ്ചിന് പോലും, ഓയിൽ ചേഞ്ചിനോ അല്ലെങ്കിൽ ലേബറിനോ യാതൊരു കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ബാറ്ററി നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ബാറ്ററിയുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഒറ്റ സ്വിച്ച് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടാറ്റയുടെ വിഞ്ചർ എന്ന് പറഞ്ഞൊരു വാഹനമാണ്. 2007 മുതൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വാഹനമാണ്. 2007 തൊട്ട് 2019 വരെ ഫസ്റ്റ് ജനറേഷനിൽപ്പെട്ട ഒരു വാഹനമായിരുന്നു. അത് മാറി 2020 ആയപ്പോഴത്തേക്ക് ബി എസ് നോംസ് ഒക്കെ അനുസരിച്ച് അടുത്ത ജനറേഷൻ വന്നു. സെക്കൻഡ് ജനറേഷനിൽപ്പെട്ട ഒരു വാഹനമാണ് ഈ കാണുന്ന ഈ വിങ്കർ. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാം. 2020 ഇറങ്ങിയ വാഹനമാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറിയാണ് എന്ന് വെച്ചാൽ കാർഗോ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഡെലിവറിയാണ് ഇന്ന് നടന്നത്. അത് വാങ്ങിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളൊരു രീതി നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട് ഒരു കൽപ്പകൈരളി എന്ന് പറഞ്ഞ ഒരു വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ ഇപ്പോൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയൊരു സംരംഭകനാണ് ഈ ഒരു വാഹനം വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ എന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്കലിനടുത്ത് ആലങ്കോടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ബി എസ് പയനീർ എന്ന് പറഞ്ഞ ഡീലർഷിപ്പിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇന്ന് ഡെലിവർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ ഒരു 2 ലിറ്റർ എഞ്ചിനുമായിട്ടായിരുന്നു ഈ ഒരു വാഹനം. 2 ലിറ്റർ ഡീസൽ എഞ്ചിനുമായിട്ടായിരുന്നു വന്നിരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും നല്ല ഒരു സെയിലും കാഴ്ചവെച്ച വാഹനമാണ്. ഒരുപാട് സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം വന്നു വെച്ചാൽ ഏകദേശം ഒരു 11 കാറ്റഗറിയിൽ, എന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും വീൽ ബേസിൻ്റെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാം ഏകദേശം ഒരു 11 കാറ്റഗറിയായിട്ട് ഈ ഒരു വാഹനം തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം BS6 2020 ഇറങ്ങിയപ്പോഴും ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വാഹനം അവൈലബിൾ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് കാർഗോ വെഹിക്കിൾ ഫസ്റ്റ് വാഹനമാണെന്ന് വെച്ചാൽ, ആംബുലൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്കൂൾ ബസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഒരു ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ സ്കൂൾ ബസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും ഹൈറ്റ് വാഹനത്തിന് വരുന്നില്ല, ഹൈറ്റുള്ള വാഹനം കിട്ടും. അതുപോലെ AC നോൺ AC എന്ന പർപ്പസിൽ കിട്ടും. അതുപോലെ 9 to 21 വരെ സീറ്റുള്ള വാഹനങ്ങളുണ്ട്. പല രീതിയിലൊരു മൾട്ടി പർപ്പസ് കാറ്റഗറി, എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഒരു വെഹിക്കിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വിഞ്ചർ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് ഈ ഒരു വാഹനം നടന്നു കയറിയത്. അപ്പോൾ എക്സ്റ്റീരിയർ എലമെൻറ്റിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി തന്നെയാണ്. നമുക്ക് മാനുഫാക്ചർ സൈഡിൽ നിന്ന് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബോഡി. സാധാരണ നമ്മളൊരു ഒരു ഓപ്പൺ ബോഡി എടുത്തിട്ട് പിന്നെ ബോഡി കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഒരു ചേഞ്ച് വരാനുള്ള സാധിച്ചാൽ ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് ബാലൻസിങ് കറക്റ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വെയിറ്റ് ബാലൻസിങ് വളരെ പ്രോപ്പർ ആവുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ വിയർ ആൻഡ് ഇയർ കുറയും, അതുപോലെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടും. അതുപോലെ ഈ സ്റ്റെബിലിറ്റിയും വിയർ ആൻഡ് ഇയർ ഒക്കെ കുറയുന്ന അനുസരിച്ച് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കൂടും. അപ്പം എല്ലാം കൊണ്ടും ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് നമുക്ക് ഈ ഒരു ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മോണോഹോക്ക് ബോഡിയിലൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു എക്സ്റ്റെൻഡഡ് പോർഷൻ നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഒരു ഈ ഒരു കൊമേഴ്സ്യൽ വാഹനത്തിൽ കുറച്ചുകൂടെ നല്ലത് സൗന്ദര്യമുള്ള ഒരു വാഹനം കൂടിയാണ് ഈ കാണുന്ന വിഞ്ചർ. അപ്പോൾ ഒരു സൗന്ദര്യത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഡ്രൈവറിൻ്റെ സേഫ്റ്റി എന്ന ഘടകത്തിലൂടെ ഈ ഒരു പോർഷന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാരണം ക്യാബിനിലേക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊരു ഒരു ഇമ്പാക്റ്റ് ക്യാബിനിലേക്ക് കയറാതെ ഈ ഒരു ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻഷീൽഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന് അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി ഈ ഒരു വിൻഷീൽഡിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ ഈ ഒരു ഫ്രണ്ട് ഹുഡ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഹുഡ് പ്രൊജക്ട് ചെയ്തത്, ഇതിനകത്താണ് എഞ്ചിൻ യൂണിറ്റ്. എഞ്ചിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഒരു, ഞാൻ പറഞ്ഞു അത്യാവശ്യം കാണാൻ രസമുള്ള ഒരു വാഹനമാണെന്ന്, ഡിസൈൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ക്രോം ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്രോം ബീഡിങ്ങിൻ്റെ സൈഡിലായിട്ട് ആ ക്രോം ബീഡിങ് എന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. നമുക്കൊരു സൈഡ് ഇൻഡിക്കേറ്ററും അതുപോലെ DR എന്നോട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴോട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തത്, അല്ല ഒരു മാറ്റ് ഫിനിഷ്, ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ല വളരെ മനോഹരമായിട്ട് വളരെ ബോൾഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രില്ല് എലമെൻറ്റും ഒരു ഹൊറിസോണ്ടൽ പാർട്ടികളിൽ ഒരു കുറച്ച് ഡിസൈൻ എലമെൻ്റ് എല്ലാം കൂടെ ചേർത്ത് വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിലും നല്ല വലിപ്പം, വാഹനത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇപ്പം ഹെഡ് ലാമ്പിന് കൊടുത്തു, നല്ല ക്ലിയർ വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ് ലാമ്പ്, ഒരു ലോങ് സൈറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഹെഡ് ലാമ്പ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റേഡിയേറ്റർ ഗ്രില്ലായാലും വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എയർ ഡാമിൻ്റെ പോർഷനൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാം. റിഫ്ലക്ടേഴ്സും കാര്യങ്ങളും എല്ലാം അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ന് ഡെലിവറി ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് വൈസ് വളരെ അട്രാക്റ്റീവ് തന്നെയാണ് ഈ ഒരു വാഹനം. റേഡിയൽ ടയേഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മക്ഫേസ സ്റ്റട്ടാണ് ഫ്രണ്ടിൽ, മക്ഫേസ സ്റ്റട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രേക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 264 mm വലിപ്പമുള്ള ഡിസ് ബ്രേക്കും പ്രൊവൈഡ് ചെയ്തു. അതുപോലെ സേഫ്റ്റിയുടെ സൈഡും വളരെയധികം പ്രാധാന്യം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സേഫ്റ്റിയും വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു വാഹനത്തിലുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ ഏകദേശം
Door open, the body is attacked. It's a very bush. It's a protective bush. If you bike, you can see the commercial tail lamp. It's a little tail lamp. It's a LED tail lamp. If you have a bumper portion, ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ഫിനിഷിങ്ങാണ് ഒരു സ്മൂത്ത് മാച്ച് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വാഹനങ്ങളിലെല്ലാം ഈ ഒരു കാണുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നിർബന്ധമാണ് അവൻ്റെ പാർക്കിംഗ് സെൻസർ യൂണിറ്റ് കാണാം റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് വിങ്ങർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം ഇങ്ങനെയാണ് വാഹനം ഓപ്പൺ ചെയ്യുന്നത് 100 ഡിഗ്രിയിലാണ് ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് 2 ടെയിൽ ഗേറ്റും ഓപ്പൺ ചെയ്ത് വെക്കാം രണ്ട് ഡോർ നമുക്ക് ഇത്രത്തോളം വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും വരുന്നില്ല ഡോർ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായ ഒരു ഫീൽ കിട്ടും അപ്പം അകത്തോക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വലിയൊരു കാർഗോ ഏരിയയാണ് കിട്ടുന്നത് 1680 കിലോയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് അതുപോലെ അതിൻ്റെ ലെങ്ത് വരുന്നത് 10.62 ഫീറ്റ് ആണ് അടിയിലാണ് എല്ലാവരും സാധാരണ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നതുകൊണ്ടാണ് അടിയിൽ തന്നെ പറഞ്ഞത് അതുപോലെ വീതി നോക്കുമ്പോൾ ഏകദേശം 5 അടി 4 ഇഞ്ചിന് മുകളിലുള്ള ഒരു വീതിയും ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 6.2 ഫീറ്റിന് മുകളിലുള്ള ഒരു നീളം അപ്പം വാഹനത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്കൊരു ഒരു കാർഗോ സ്പേസ് വളരെ ഹെവിയാണെന്ന് തന്നെ അറിയാം അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റീരിയർ അപ്പിയറൻസ് ഓരോ രീതിക്കനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ആംബുലൻസിൻ്റെ അപ്പിയറൻസ് വരും അതുപോലെ ഈ കാണുന്ന കാർഗോ അപ്പിയറൻസ് വരും അതുപോലെ സ്കൂൾ ബസ്സിൻ്റെ അപ്പിയറൻസ് വരും അപ്പോൾ ഓരോ രീതിക്കനുസരിച്ച് ഈ ഒരു അപ്പിയറൻസിൽ ചേഞ്ച് വരും അപ്പോൾ വളരെ എന്താണ് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഷെല്ല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് GPS അപ്പിയറുണ്ട് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ GPS വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എമർജൻസി ബട്ടൺ ആണ് ഈ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കോള് ഡയറക്റ്റ് ടാറ്റയ്ക്കാണ് പോകുന്നത് അതുപോലെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും വാഹനത്തിൻ്റെ സ്പീഡ് എന്താണ് വാഹനം എങ്ങനെ ഓടിക്കുന്നു അതുപോലെ ഫ്യൂൽ എപ്പോൾ അടിച്ചു ആ ഒരു ഫ്യൂവൽ എന്ത് മൈലേജ് കിട്ടി വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം GPS വഴി ഈ വാഹനത്തിൻ്റെ ഓണറിന് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഡ്രൈവർമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ കാണിക്കുന്ന എന്ത് കാര്യവും ഇതിൻ്റെ മോലാളി അറിയും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുക അപ്പം അത്തരത്തിലുള്ള വളരെ ഫെസിലിറ്റിയുള്ള ഒരു GPS കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വാഹനം എങ്ങനെ വേണമെങ്കിലും സ്ട്രക്ചർ ചെയ്തെടുക്കാം അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കാർഗോ സ്പേസ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സീലിങ്ങോ കാര്യങ്ങളോ ഒരു കൺസീൽഡ് പോർഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് ഏത് രീതിയിലും വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർഗോ സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന കാർഗോ സ്പേസ് കാർഗോയെ ഒരിക്കലും ഈ എന്ത് സാധനം വെച്ചാലും ഒരിക്കലും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് ഡ്രൈവറിന് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവാത്ത രീതിയിൽ ഒരു നല്ലൊരു ഷെല്ല് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കമ്പി വെച്ചൊരു വേലി പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ഫീലുള്ള ഡ്രൈവർ ക്യാബിനാണ് നമ്മളൊരു കാറിനകത്ത് കയറിയിരിക്കുന്ന ഒരു ഫീൽ കറക്റ്റായിട്ട് ഇതിനകത്ത് കയറിയിരിക്കും കിട്ടും കാരണം നമ്മുടെ നേരത്തെ ഹെക്സയിലേക്ക് വന്നിരുന്ന ആ ഒരു സെയിം ടൈപ്പ് അത്രയും പ്രീമിയം അല്ലെങ്കിൽ പോലും അതിനോട് ഇണങ്ങി നിൽക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വളരെ ക്യൂട്ടറായിട്ടുള്ള കാറിനകത്തൊക്കെ വരുന്ന പോലെ തന്നെയുള്ള സ്റ്റിയറിംഗ് വീല് അത് ഹോണും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് വളരെ സ്മൂത്താണ് കേട്ടോ നല്ല രസമുണ്ട് സ്റ്റിയറിംഗ് വീല് അങ്ങോട്ട് കയറിയിരിക്കുന്നത് തന്നെ അതുപോലെ നമ്മുടെ ഡ്രൈവർ സീറ്റ് നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും സേഫ്റ്റി വളരെ നിർബന്ധം തന്നെയാണ് അതിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ് നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും കിട്ടില്ലെങ്കിൽ ഇപ്പം ഒരുപാട് പിഴകൾ വന്നു തുടങ്ങും അതുപോലെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുള്ള ക്യാമറകൾ വന്നു അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനം ഡ്രൈവ് ചെയ്യാൻ സേഫ്റ്റി നമുക്ക് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ക്ലസ്റ്ററിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ
നമ്മൾ കാറിനകത്ത് ഒരു ക്ലസ്റ്റർ എങ്ങനെ കാണുന്നു അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലസ്റ്റർ. അതിനകത്ത് ക്ലസ്റ്ററിനകത്ത് രണ്ട് അനലോഗ് പോർഷൻ ഡിജിറ്റൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പോർഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത് എത്രത്തോളം ഫ്യുവൽ ഉണ്ട്, എഞ്ചിൻ ടെമ്പറേച്ചർ, ടോട്ടൽ കിലോമീറ്റർ, ടൈം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ട്രിപ്പ് മീറ്റർ, ട്രിപ്പ് എയും ട്രിപ്പ് ബിയും സെറ്റ് ചെയ്യാനുള്ള, അതുപോലെ മോഡ് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ക്ലസ്റ്റർ തന്നെയാണ്. അതുപോലെ ഇവിടെയായിട്ട് നമുക്കൊരു സ്വിച്ച് കാണാം. ഇതിനകത്ത് നമുക്ക് എൽ എൻ ഡി പ്ലസ് ബി പി എഫ് ആണ് ഓപ്ഷൻ ഉള്ളത്. അതുപോലെ നമുക്ക് ആഡ് ബ്ലൂ ഇതിനകത്ത് വേണ്ട. ഇതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിഗ്നൽ നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കും. ആ ഒരു സമയത്ത് വണ്ടി ന്യൂട്രൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, നമ്മുടെ ആ ഒരു കാർബൺസും കാര്യങ്ങളെല്ലാം ബേണായി, ഓട്ടോമാറ്റിക്കായിട്ട് ബേണായി പോയിക്കും. അതാണ് അതിൻ്റെ ഒരു സ്വിച്ച് അഡീഷണൽ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് കുറച്ച് സ്വിച്ചുകൾ പറഞ്ഞു. ഇതാണ് കീ വരുന്നത്, കീ എന്ന് പറയാം. ഇത് വളരെ ക്യൂട്ടറായിട്ടുള്ള, വളരെ സ്മാളായിട്ടുള്ളൊരു കീ, ഒരു നല്ലൊരു കീ എന്ന് തന്നെ പറയാം. ഇവിടെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലസ്റ്റർ ഓണാക്കേ ഉള്ളൂ. അതിൽ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡായിട്ട് നമ്മുടെ വൈപ്പർ കൺട്രോൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ എന്താണ്, വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സ്റ്റിയറിങ്, വളരെ നല്ലൊരു പൊസിഷനും എന്ന് പറയാം. നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ഡ്രൈവറിന് കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ്. സീറ്റിനും അതുപോലെ സ്റ്റിയറിങ്ങിന് കൊടുത്തിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ലിവേഴ്സ് നോക്കുകയാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ചെറിയ നല്ല അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പും ലിവറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം വളരെ ഇർഗണോമിക്കലി പ്ലേസ്ഡ് എന്ന് തന്നെ പറയാം. ഡ്രൈവർക്ക് യാതൊരു ഡിസ്കംഫർട്ടും അക്കാര്യത്തിൽ തോന്നുകയില്ല. ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഈക്കോ മോഡ്, വാഹനത്തിന് ഈക്കോ മോഡ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ കുറച്ച് ഫ്യുവൽ എഫിഷ്യൻസിക്ക് ആവശ്യമായും ഈക്കോ മോഡ് ഓടി ഓണാക്കിയിട്ട് ഓടിക്കുക. അതിൽ വാഹനത്തിൽ കുറച്ച് നമ്മുടെ വെയിറ്റ് കുറഞ്ഞ സമയത്തും ഈക്കോ മോഡ് ഓടിച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ മാക്സിമം ഫ്യുവൽ എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലേക്ക് വാഹനത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. വാഹനം ഓടുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഗിയറിലായിട്ട് പോകേണ്ടതും അതുപോലെ ഡൗൺ ചെയ്യേണ്ട സമയത്ത് ആ ഒരു ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണിക്കും. അതനുസരിച്ച് വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്യുവൽ എഫിഷ്യൻസി നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു 5 വോൾട്ടിൻ്റെ 2.4 ആമ്പിയർ വരുന്ന ഒരു സോക്കറ്റും, അതാ 2.2 അത് തന്നെ, 2.4 ആമ്പിയർ വരുന്ന രണ്ട് യു എസ് ബി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു റിയറിൻ്റെ ഒരു എ സി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എ സി അവൈലബിൾ അല്ല എങ്കിൽ പോലും വേണമെങ്കിൽ അഡീഷണൽ ഫിറ്റ്മെൻറ്റായിട്ട് ചെയ്യാം, അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് പ്ലെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മുകളിലെ ലൈറ്റ് ഇപ്പം കത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അഡീഷണലായിട്ട് മറ്റൊരു കാര്യമുണ്ട്, ബാറ്ററി നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ബാറ്ററിയുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഒറ്റ സ്വിച്ച് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഈ സ്വിച്ചിൽ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓൺ ചെയ്യാനും പറ്റില്ല. അതാണ് ഇങ്ങനൊരു കാര്യം. അഡീഷണലായിട്ട് ഒരു ബട്ടൺ ബാറ്ററിക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി ഓൺ ചെയ്തിടാം. പാസഞ്ചർ സൈഡിൽ നമുക്ക് ചെറിയ പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു ആ ഒരു സ്പേസ് വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ്, ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ വളരെ ക്വിക്ക് ആക്സസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു പൊസിഷനിങ്. അത് TA70 എന്ന് പറഞ്ഞ ഗിയർ ബോക്സാണ്, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ബോക്സ്. ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു എന്താണ് ഒരു കറക്റ്റായിട്ട് ഫംഗ്ഷനിങ് ചെയ്യാനായിട്ട് 215 mm ഡയമീറ്റർ വരുന്ന ഒരു സെമി ഹൈഡ്രോളിക് ക്ലച്ച് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിൽ നമുക്ക് പ്യുവറായിട്ടുള്ള നല്ലൊരു കപ്പാസിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് വീലിലേക്ക് കിട്ടും. ഇതൊരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്, 5 ഗിയർ ഫ്രണ്ടിലേക്കും 1 ഗിയർ പുറകിലേക്കും. ഇതാണ് ക്യാബിൻ വിശേഷങ്ങളും ഇതിൻ്റെ ഒരു ബേസിക് വിശേഷങ്ങൾ. അപ്പോൾ ക്യാബിൻ സ്പേസ് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള, വളരെ വൈഡായിട്ടുള്ള ഒരു ക്യാബിൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൺ വൈസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ വ്യൂ മിററും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നല്ല പ്ലാസ്റ്റിക് ഫിനിഷ് തന്നെയാണ് ഡോർ പാനൽ കൊടുത്തിരുന്നത്. ഒരു ഫയൽ സ്പേസ്, നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡോർ ഹാൻഡിൽ, അതുപോലെ നമ്മുടെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു മാനുവൽ ഫംഗ്ഷനുള്ള ഒരു റൊട്ടേറ്റിംഗ് കീ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് 2 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു, നമ്മുടെ സുമിയിലൊക്കെ ഉണ്ടായിരുന്ന ആ സെയിം എഞ്ചിൻ. ഇപ്പോൾ സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ കുറച്ച് എഞ്ചിൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു, 2.2 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനായിരുന്നു. അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടത് എഞ്ചിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 100 PS പവർ വരുന്നുണ്ട്. 3750 RPM നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത്. അതുപോലെ ടോർക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 200 Nm വരും. അതൊരു 1000 to 3500 RPM ഒരു ഫ്ലാറ്റായിട്ട് പോകുന്ന ടോർക്കാണ് പറഞ്ഞത്. നമുക്കൊരു ചെറിയ RPM പോലും നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ആംബുലൻസ് അങ്ങനെയുള്ള പർപ്പസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് വാഹനം കൈകാര്യം ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ബ്ലൂവോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കോസ്റ്റ് റിഡക്ഷൻ നമുക്ക് ഈ ഒരു എന്താണ് ഒരു ഇതിൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. വളരെ കുറഞ്ഞ 20,000 km ഇതിൻ്റെ ഒരു സർവീസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു ഇതിൻ്റെ ഓണർ സൈഡിൽ വളരെ കുറവാണ്. അതുപോലെ ആ AMC പ്ലാറ്റിന AMC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഈ വണ്ടിക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നോർമൽ വാറണ്ടി വരുന്നത് ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 300,000 km. ഈ പ്ലാറ്റിന AMC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അഡീഷണലായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു
മൂന്ന് വർഷം അല്ലെങ്കിൽ 120,000 കിലോമീറ്റർ യാതൊരു സർവീസ് കോസ്റ്റും വരുന്നത്. എന്ത് കാര്യത്തിന് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റി, വർക്ക്ഷോപ്പിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കയറ്റിയാലും ഓയിൽ ചേഞ്ചിനോ ലേബറോ എന്തെങ്കിലും സ്പെയർ മാറ്റാനോ എന്ത് കാര്യത്തിനായാലും നമ്മൾ 1 രൂപ മുടക്കേണ്ട. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 120,000 കിലോമീറ്റർ വരെ നമുക്ക് എന്താണ് കണ്ണും പൂട്ടി വാഹനം ഉപയോഗിക്കാം. അത് ഒരു കൊമേഴ്സ്യൽ വാഹനം, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ഒരു ഗുഡ്സ് പർപ്പസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ 13.5 ലക്ഷത്തോളം പ്രൈസാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെ നമുക്ക് എന്താണ് ഒരുപാട് പർപ്പസ് ഇപ്പോൾ എത്രത്തോളം സർവീസ് പാക്കേജും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് വിങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വിങ്കർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാറ്റഗറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇഷ്ടത്തിന് നമുക്ക് എന്ത് പർപ്പസാണോ അതിനനുസരിച്ചുള്ള വാഹനം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ടാറ്റയുടെ സപ്പോർട്ട് ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. ഇപ്പോൾ രൂപം പോലെ തന്നെയാണ് നമ്മൾ ഓടിക്കുന്ന സമയത്തും ഒരു എന്താണ് ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് വാഹനം ഓടിച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആംബുലൻസും സ്കൂൾ ബസ്സും പിന്നെ ഈ പറയുന്ന കാർഗോ വെഹിക്കിളായാലും ഏതായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ ഒരു എന്താണ് ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം വാഹനത്തിന് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ഏകദേശം 100 PS പവറും 200 NM ടോർക്കും വരുന്നത്. അതുപോലെ ടോർക്കിൻ്റെ കാര്യം ഫ്ലാറ്റ് ടോർക്കാണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സ്പീഡിൽ പോലും ചെറിയൊരു 1000 RPM പോലും നല്ലപോലെ ആ ഒരു ടോർക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം ഒരു ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻ്റ് ഒന്നും ഈ വാഹനത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു നോർമലി ആംബുലൻസ് സ്കൂൾ ബസ് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഓടുന്നുണ്ട്. ആ ഒരു വാഹനത്തിൽ നമുക്കൊക്കെ കിട്ടുന്നതായിട്ട് മാർക്കറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ 9-10 എന്ന രീതിയാണ്. പക്ഷേ ഒരു കൊമേഴ്സ്യൽ വാഹനത്തിന് ഉറപ്പായിട്ട് നമുക്ക് ഒരു 12 ആ റേഞ്ചിലൊക്കെ വളരെ ഈസി ആയിട്ട് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ പറ്റും. ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതിൻ്റെ ഒരു കാര്യം നോർമലി നമ്മുടെ ടാറ്റ എല്ലാ എല്ലാ വാഹനങ്ങളും കാണുന്നതാണ്. ഒന്ന് ഇക്കോ മോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണാറുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ, നമുക്ക് ഏത് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കാണിച്ച് തരും. അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സപ്പോർട്ടീവ് എലമെൻസും ഈ ഒരു വാഹനത്തിൽ പ്രവർത്തും. ഈ ഒരു വാഹനത്തിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. പിന്നെ വാഹനത്തിന് അത്യാവശ്യം നല്ല ഒരു വീൽ ബേസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തില്ല. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം വളരെ കൂളായിട്ട് കാറിൻ്റെ ഡ്രൈവിംഗ് കാറിൻ്റെ ഒരു സ്റ്റിയറിംഗ് പോലെയുള്ള അപ്പിയറൻസ് മാത്രമല്ല നമുക്ക് വാഹനം ഓടിക്കുമ്പോഴും അത്രത്തോളം ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന വളരെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. നല്ല ഏകദേശം 1680 കിലോയോളം കാർഗോ കപ്പാസിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് GPS വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഓവർ സ്പീഡിലൊന്നും ഓടിച്ച് നമ്മുടെ മോലാളിക്ക് പണിയൊന്നും ഉണ്ടാക്കിയിട്ട് അതുപോലെ നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നത്, എത്ര ഫ്യൂലുണ്ട്, എപ്പോൾ ഫ്യൂൽ അടിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ RTOയ്ക്കും ഡ്രൈവർക്കും ടാറ്റയ്ക്കും എല്ലാം കറക്റ്റായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അറിയാൻ പറ്റും. അപ്പം വളരെ പെർഫെക്റ്റ്ലി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു എല്ലാ ലീഗലായിട്ടും എങ്ങനെ നോക്കിയാലും വളരെ പെർഫെക്റ്റ് ഒരു വാഹനം തന്നെയാണ്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് തരും. പ്ലാറ്റിന AMC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഏകദേശം 120,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം ഈ ഒരു ഫീച്ചർ അനുസരിച്ച് നമുക്ക് യാതൊരു മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ലാതെ വാഹനം കൊണ്ട് നടക്കാം. അത് ഒരു എന്താണ് ഒരു ഇത്തരത്തിലുള്ള ഒരു കൊമേഴ്സ്യൽ വാഹനത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നോർമൽ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 300,000 കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് തരം പർപ്പസിന്, ഇപ്പോൾ സ്കൂൾ ബസ് ആണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ കാർഗോ ആണെങ്കിൽ ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസിൽ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയിൽ നമുക്ക് വാഹനം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ടാറ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സർവീസ് ഇപ്പം എല്ലാം കൊണ്ടും വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് വാങ്ങി. ഏകദേശം പ്രൈസ് വരുന്നത് 13,75,000 രൂപ ോളമാണ് ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത്. അപ്പം പ്രൈസിൻ്റെ കാര്യത്തിലും വലിയൊരു കൂടുതലോ കാര്യങ്ങളൊന്നും പറയാനില്ല. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വാഹനം, അത്രയും വലിയൊരു വാഹനം, അത്രയും വീൽ ബേസ് ഉള്ള ഒരു വാഹനം, എല്ലാം കൊണ്ടും വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വാഹനം ഇന്നത്തെ ഈ ഒരു വാഹനം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ BS പൈനിയർ ടാറ്റയിൽ നിന്നാണ്. നമ്മുടെ ആറ്റിങ്ങലിനടുത്ത് നമ്മുടെ ആലങ്കോടാണ് ഇതിൻ്റെ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടുത്തെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വണ്ടിയോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കൊമേഴ്സ്യൽ ടാറ്റ വെഹിക്കിളുമായിട്ട് വന്നിട്ട് ഏത് വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അവിടെ തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.